ഹലോ ഗൈസാം സുദേവ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂപ്പർ ക്ലിപ്സ് സൂപ്പർ ക്ലിപ്സ് എൻ്റർടൈൻമെന്റിന്റെ മറ്റൊരു ഡി സി റിലേറ്റഡ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആൻഡ് ഗൈസ് നമ്മുടെ ജാക്ക് സ്നൈഡേഴ്സ് ജസ്റ്റിസ് ലീഗിൻ്റെ അഥവാ ജസ്റ്റിസ് ലീഗ് സ്നൈഡർ കട്ടിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഫൈനലി വന്നിരിക്കുകയാണ് ഇതുവരെ ഉണ്ടായിരുന്ന ഹൈപ്പിനെ ഒരായിരം മടങ്ങ് ഉയർത്തുന്ന ഐറ്റം തന്നെയാണ് ജാക് സ്നൈഡർ നമുക്ക് മുമ്പിൽ കാഴ്ച വച്ചിരിക്കുന്നത് അമ്മാതിരി പൊളപ്പൻ മാരക മരണമാസ ട്രെയിലർ തന്നെ ആയിരുന്നു ഇത് സ്നൈഡർ പ്രോമിസ് ചെയ്ത പോലെ ഒരു എൻറ്റയർ ന്യൂ മൂവി തന്നെ നമുക്ക് ലഭിക്കുമെന്ന് ഈ ട്രെയിലർ കണ്ടപ്പോൾ ഉറപ്പായി കഴിഞ്ഞു അതിനു മാത്രം ന്യൂ ഡീറ്റെയിൽസും വിഷ്വൽസുമാണ് നമുക്കിതിൽ കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് വിശദമായി ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടതുണ്ട് പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള അപ്ഡേറ്റ്സും വീഡിയോസും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം is a distant memory. Isn't that right? Batman. സോഗൈസ് ഈയൊരു മൂവിയെക്കുറിച്ച് കൂടുതലായി എന്തെങ്കിലും പറയണമെന്നെനിക്ക് തോന്നുന്നില്ല കാരണം ഇക്കഴിഞ്ഞ നാലു വർഷത്തിനുള്ളിൽ തന്നെ ഹാഷ്ടാഗ് സ്നൈഡർ കട്ട് സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി മാറിക്കഴിഞ്ഞു ആൻഡ് ഒരു ശരാശരി സൂപ്പർ ഹീറോ ഫാന് കിട്ടാവുന്ന ഏറ്റവും വലിയ വാലൻറ്റൈൻസ് ഗിഫ്റ്റുമായിരുന്നു സാക്സ് നൈഡസ് ജസ്റ്റിസ് ലീഗിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ അതിനെപ്പറ്റി കൂടുതൽ വർണ്ണിച്ച് ഞാൻ സമയം കളയുന്നില്ല നേരെ ബ്രേക്ക് ഡൗണിലേക്ക് കടക്കാം സോ നിങ്ങൾക്കറിയുമായിരിക്കും ഒരു ഫോർ ഇത്രീ ആസ്പെക്റ്റ് റേഷ്യോയിലാണ് സാക്സ് നൈഡേസ് ജസ്റ്റിസ് ലീഗ് പുറത്തു വരുന്നത് ഇതുവരെ ലഭിച്ച എല്ലാ ഫുട്ടേജുകളും ആ സെയിം ആസ്പെക്റ്റ് റേഷ്യോയിൽ ഈ ട്രെയിലറും വ്യത്യസ്തമല്ല അപ്പോൾ ട്രെയിലർ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ബാറ്റ്മാൻ വി സൂപ്പർമാൻ്റെ കാലലിന്റെ ഡെത്ത് സീനാണ് ഓർ അതിന്റെ മറ്റൊരു വേർഷൻ അഥവാ വ്യൂ ഇവിടെ സൂപ്പർമാനെ പിടിച്ചുകൊണ്ട് ഡൂംസ്ഡേയുടെ കൈയും സൂപ്പർമാന്റെ നെഞ്ചത്തെ മുറിവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഈ ഷോട്ടിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിലെ ക്ലാർക്കിന്റെ അലർച്ച തന്നെയാണ് ആ ഹൃദയഭേദകമായ അലർച്ച ഒരു ഷോക്ക് വേവ് ആയി മാറുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സൂപ്പർമാന്റെ ഡെത്ത് എറത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനെ ആയിരിക്കാം ഈ ഒരു ഷോക്ക് വേവ് പ്രൈമർലി സൂചിപ്പിക്കുന്നത് ഓ ആൻഡ് ഈ ഷോട്ടിന്റെ ടോണിനെയും ഇഫക്സിനെയും കുറിച്ചൊന്നും ഒന്നും പറയാനുള്ള പൊളി സാധനമാണ് തുടർന്ന് അതിൻ്റെ ബാക്കിയായി ബി ബി എസിൻ്റെ ഫൈനൽ ബാറ്റലിൽ ഭാഗികമായി തകർക്കപ്പെട്ട മെട്രോപോളി സിറ്റിയുടെ കുറച്ച് ഷോട്ട്സും നമുക്ക് കാണാം അവിടെയും സൂപ്പർമാൻ്റെ അലർജിയുടെ ആ ഒരു ഷോക്ക് വേവ് വ്യാപിക്കുന്നതും ദൃശ്യമാവുന്നുണ്ട് എഗെയിൻ ഈയൊരു സീനും മിമിക് ചെയ്യുന്നത് പുള്ളിയുടെ ഡെത്ത് എർത്തിനെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്തു എന്നതായിരിക്കാം ഈയൊരു അലർച്ചിയാണ് അൾട്ടിമേറ്റ്ലി മദർ ബോക്സസിനെ ആക്ടിവേറ്റ് ചെയ്തതെന്നും ജാക്സ് നേഡർ റിവീൽ ചെയ്തിരുന്നു കാരണം സൂപ്പർമാൻ്റെ ഡെത്ത് ഹ്യൂമാനിറ്റിയെ ആ ലെവലിലാണ് എഫക്റ്റ് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായി ഞാൻ പറയുന്നില്ല ആൻഡ് ഈയൊരു സീക്വൻസിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ലെക്സ് റൂദറിൻ്റെ ബെൽസ് ഓൾറെഡി ബീൻ റങ് ഗോഡ് ഈസ് ഡെഡ് എന്ന ആ ഒരു ഡയലോഗ് കേൾക്കാം ബി വി എസിലെ തന്നെ വൺ ഓഫ് ദ ഹൊറിഫയിങ് മൊമെന്റ്സ് ആയിരുന്നു ഇത് സ്റ്റെപ്പൻ വുൾഫിന്റെയും അതിന്റെ പിന്നാലെ ഡാർക്ക് സൈഡിന്റെയും സെക്കൻഡ് കമ്മിങ്ങിനെയാണ് ഈ ഡയലോഗ് റെഫർ ചെയ്യുന്നത് ഒബ്വിയസ്ലി അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ടല്ലോ ആൻഡ് ഈ ഒരു മൂവിയിൽ ലെക്സിന് വല്ല പ്രത്യേക റോളും ഉണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല ഇപ്പൊ കിട്ടുന്ന വിവരം അനുസരിച്ച് ജാക്സൈഡേസ് ജസ്സസ് ലീഗിന്റെ ഓപ്പണിംഗ് സീനിലായിരിക്കും ഈ ഒരു സീക്വൻസ് ഒക്കെ കാണിക്കുന്നത് അതായത് സൂപ്പർമാന്റെ ഡെത്തും കാര്യങ്ങളും ഒക്കെ അതിൽ നമ്മുടെ ലെക്സ് സ്റ്റെപ്പൻ വുൾഫുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു സീനും ഉണ്ടായിരിക്കും അത്രേ ചിലപ്പോൾ അതിന്റെ സബ് ആയി ലെക്സിനെ മൂവി യിലും നമ്മൾ കണ്ടേക്കാം ഓൾസോ ഡബ്ല്യു ബി ഇതിന്റെ ബാക്കിയായി വലതും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെച്ച് സ്ട്രോക്ക് ഇൻവോൾവ് ചെയ്യുന്ന പോസ്റ്റ് ക്രെഡിറ്റ് സീനും നമുക്ക് പ്രതീക്ഷിക്കാം മൂവിങ് ഓൺ നമ്മൾ തെമിസ് കയറിയാണ് കാണുന്നത് നമ്മുടെ സ്റ്റെപ്പൻ വുൾഫ് വന്നിട്ട് ഫസ്റ്റ് മദർ ബോക്സ് എടുത്തുകൊണ്ട് പോകുന്ന സീക്വൻസിന് ശേഷമുള്ള സീനാണിത് അവിടെ ആ ഒരു മദർ ബോക്സ് വെച്ചിരുന്ന കോട്ട തകർന്ന് കടലിലേക്ക് വീഴുന്നതും അടുത്ത് ഹിപ്പോലിറ്റയും മറ്റ് ആമസോണിയൻ വാരിയേഴ്സും നിൽക്കുന്നതും നമുക്ക് കാണാം നൗ നമ്മൾ കണ്ട ജസ്റ്റിസ് ലീഗിൽ ആ കോട്ടയ്ക്ക് ഒന്നും സംഭവിച്ചിരുന്നില്ല പോരാത്തതിന് അവസാനമായപ്പോഴേക്കും ആമസോണിയൻസിന്റെ ഒരു വലിയ സൈന്യം തന്നെ അങ്ങോട്ട് എത്തിയിരുന്നു എന്നാൽ ഈ ഒരു സീനും ട്രെയിലറിൽ തുടർന്നുള്ള ചില സീനുകളും കണ്ടിട്ട് സ്റ്റെപ്പൻ ഉൾഫ് ഒരു ഒന്നൊന്നര പണി കൊടുത്തിട്ടാണ് പോയേക്കണ എന്ന് തോന്നുന്നു ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല ചാൻസ് ഉണ്ട് തുടർന്ന് നമ്മൾ നൈറ്റ്മെയർ സീക്വൻസിലെ കുറച്ച് ഷോർട്സ് ആണ് കാണുന്നത് നൗ നമ്മൾ കണ്ട നൈറ്റ്മേറിന്റെ ബാക്കിയായി ഒരുപാട് സീക്വൻസുകൾ ഈ മൂവിയിൽ ജാക്സ് നേടർ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ ട്രെയിലറിൽ തന്നെ റിവീൽ ആവുന്നുമുണ്ട് ആക്ച്വലി ഈ മൂവിയുടെ ഒരു മെയിൻ പാർട്ട് തന്നെ ആയിരിക്കും അത് ദെൻ നമുക്ക് ഗ്രീക്ക് ടെമ്പിളിൽ നിൽക്കുന്ന ഡയാനയെ കാണാൻ സാധിക്കും ഹിപ്പോളിറ്റി അയച്ച വാർണിംഗ് ഫയർ കിട്ടിയിട്ടുള്ള നിൽപ്പാണ് ഈ ഒരു സീക്വൻസും തിയറ്ററിക്കൽ റിലീസിൽ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു തുടർന്ന് ആ ടെമ്പിളിനകത്തെ അറയിൽ യൂക്സാസിന്റെയും പാരാഡീമൺസിന്റെയും ഒക്കെ ഏഷ്യൻ ഇൻവേഷനെക്കുറിച്ചും അതിനെതിരെ ആമസോണിയൻസും അറ്റ്ലാന്റിയൻസും ഹ്യൂമൻസും ഗോഡ്സും ഒക്കെ ചേർന്ന് നടത്തിയ ചെറുത്തുനിൽപ്പിനെ കുറിച്ചുമുള്ള സ്ക്രിപ്റ്റേഴ്സ് ഡയാന വായിക്കുന്നത് കാണാം ഒപ്പം തന്നെ യുക്സാസിന്റെ ഒരു ചുവർ ചിത്രവും കാണാം ആൻഡ് അത് കാണുമ്പോൾ ഡയാനയുടെ മുഖത്തുള്ള ഭീതി മാത്രം മതി ഡാർക്ക് സൈഡിൻ്റെ ത്രെറ്റ് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ ആൻഡ് ആ ഒരു ചിത്രം ബേബി ഡാർക്ക് സൈഡിൻ്റെ കൂടെ ഓർക്കണം സോ ഈ ഒരു പിക്ചറിൽ യൂണിറ്റിയിലുള്ള മദർ ബോക്സസിനെയും ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് അതുവെച്ച് അതിനെ ടെറഫോം ചെയ്യിക്കാനായിരുന്നല്ലോ അവരുടെ പ്ലാൻ പക്ഷേ മനസ്സിലാവാത്ത ഒരേ കാര്യം ആ യുദ്ധം നടന്ന സമയത്ത് ഡാർക്ക് സൈഡ് യൂക് സാസ് ആയിരുന്നു പക്ഷേ ഈ ഒരു ചുവർ ചിത്രത്തിൽ ഡാർക്ക് സൈഡ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇനി ഭൂമിയിൽ വന്ന ശേഷം ഇവർ കൊടുക്കുന്ന പേരാകുമോ ഡാർക്ക് സൈഡ് എന്ന് ഉറപ്പില്ല എന്തായാലും ശേഷം നമുക്ക് റിയൽ ഡാർക്ക് സൈഡിന്റെയും പാരഡീമൺസിന്റെയും രണ്ട് ഷോട്ടുകളാണ് കാണാൻ സാധിക്കുക ഇവിടുത്തെ കളർ ടോണും ബാക്ക്ഗ്രൗണ്ടിലെ ആ പ്രത്യേക സ്ട്രക്ചറും ഒക്കെ നൈറ്റ്മെയർ സീക്വൻസിനോട് മാച്ച് ആവുന്നുണ്ട് അപ്പോൾ പെർസ്യൂമബിളി ഇത് ഡാർക്ക് ഭൂമി ഇൻവേഡ് ചെയ്തതിനു ശേഷമുള്ള സീക്വൻസ് ആയിരിക്കും അതായത് ഒറിജിനൽ ജസ്റ്റിസ് ലീഗ് ടൈമിലേനും അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അവിടെ ഡാർക് സൈഡിനും സൂപ്പർമാനുമെതിരെ ബാറ്റ്മാൻ ഒക്കെ നടത്തുന്ന ചെറുത്തുനിൽപ്പും ഫ്ലാഷിന്റെ ടൈം ട്രാവലും ഒക്കെ ഈ മൂവിയുടെ ഒരു മെയിൻ പാർട്ട് തന്നെയാണ് ഓർ ഇത് ജസ്റ്റ് അപ്പോക്കലിപ്സിലെ കലിപ്സിലെ സീനാവാനും മതി കാരണം നൈറ്റ് മെയർ സീക്വൻസിലെ എർത്ത് എങ്ങനെയാണോ അതിലും വേഴ്സ് ആണ് റിയൽ അപ്പോക്കലിപ്സ് നൗ ഇവിടെ ഡാർക്ക് സൈഡിൻ്റെ കൂടെയുള്ളത് നമ്മുടെ ഡെസാർഡും ഗ്രാനി ഗുഡ്നസ്സുമാണ് കോമിക്സ് വായിച്ചിട്ടുള്ളവർക്കും ആനിമേറ്റഡ് സീരീസ് കണ്ടവർക്കും നല്ലപോലെ അറിയാവുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും ഇത് ഡെസാർഡ് ഡാർക്ക് സൈഡിന്റെ മെയിൻ ടോർച്ചർ ആണെങ്കിൽ നമ്മുടെ ഗുഡ്നസ് മുത്തശ്ശി ഒരു ബാഡാസ് ആൻഡ് ക്രൂയൽ വാരിയറും ഫീമെയിൽ ഫിറൂസിന്റെ ട്രെയിലറും ഒക്കെയാണ് ഗ്രാനി ഈ മൂവിയിൽ ഉണ്ട് എന്നുള്ളത് ഈ ട്രെയിലറിന്റെ പ്രൊമോ ഇറങ്ങിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് എന്നാൽ ഇവരുടെ എത്ര ആക്ഷൻ നമ്മൾ കട്ടിൽ കാണുമെന്നൊന്നും അറിയില്ല എന്തായാലും ലൈവ് ആക്ഷനിൽ ഇവരെ ആ പ്രൈമിൽ കാണാൻ കഴിയുന്നത് തന്നെ വലിയ കാര്യമാണ് ഡെസാർഡിനെ മുമ്പ് സ്മാൾ വില്ലിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ടെറിഫയിങ് ആയ ഒരു രൂപവും പോർട്ട്രലും നമ്മൾ ആദ്യമായാണ് കാണാൻ പോകുന്നത് പിന്നെ ഡാർക്ക് സൈഡ് പുള്ളിയുടെ ലുക്കിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എന്ത് പറയാനാ ജാക്കിൻ്റെയും റേപോട്ടറിൻ്റെയും ഒരു മാസ്റ്റർ പീസ് തന്നെയായിരിക്കും സ്നൈഡർ കട്ടിൽ ഡാർക്ക് സൈഡ് ഇവിടുത്തെ ഗ്ലോയിങ് ഐസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മീനിങ് ഒമേഗ വീംസിൻ്റെയും കുറച്ച് കളികൾ നാം ഈ മൂവിയിൽ കണ്ടേക്കാം ഓ ആൻ ഈ ഒരു സീൻസിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്രൂസ് വെയിനിൻ്റെ ശബ്ദം നോക്കി കേൾക്കാം ഞാനൊരു സ്വപ്നം കണ്ടു ഒരു മുന്നറിയിപ്പ് പോലെ ഒരു ആക്രമണം വരുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് മേ ബി ഡയാനയോടായിരിക്കാം ഓർ ആൽഫ്രഡിനോട് സോ പിന്നീട് നമ്മൾ കാണുന്നത് സ്റ്റെപ്പൻ ഉൾഫിൻ്റെ കുറച്ച് ഷോർട്സ് ആണ് ആദ്യത്തെ സീനിൽ മോസ്റ്റ് പ്രോബബ്ലി ഡെസാഡിൻ്റെ ഹോളോഗ്രാമിന് മുന്നിൽ മുട്ടുകുത്തുന്ന സ്റ്റെപ്പൻ ഉൾഫിനെ കാണാം ഇതിന് പകരം ജസ്റ്റ് ആ ഒരു ഫലകത്തോട് ആത്മസംഭാഷണം നടത്തുന്ന പോലെയായിരുന്നു തിയറ്ററിക്കൽ സീക്വൻസിൽ കാണിച്ചത് എന്നാൽ ഇവിടെ ഡെസാഡിന് മുന്നിൽ സ്റ്റെപ്പൻ ഉൾഫ് മുട്ടുകുത്തുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല മേ ബി ഗതികേട് കൊണ്ടായിരിക്കാം എനിവെ ഇവിടെ ഒരു നല്ല ഡീറ്റെയിൽ ഉള്ളത് സ്റ്റെപ്പൻ ഉൾഫിന്റെ ആർമർ തന്നെയാണ് പുള്ളി തല കുനിക്കുന്നതിനനുസരിച്ച് ആ ആർമർ ഡീമെറ്റീരിലൈസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും മേ ബി നേരത്തെ മുട്ടുകുത്തിയത് ഡെസാഡിന് മുന്നിലാണെങ്കിലും ഇവിടെ തല കുനിക്കുന്നത് ഡാർക്ക് സൈഡിന് മുന്നിലായിരിക്കാം ഓൾസോ ഈ കുനിയതിനനുസരിച്ച് ആർമർ മാറുന്നത് എന്തിനാണെന്ന് വ്യക്തമല്ല മേ ബി ആ സീനിൽ മൊത്തം ആർമറും ഇല്ലാണ്ടാവുന്നുണ്ടാവും സ്റ്റെപ്പൻ ഉൾഫിന്റെ ചില ന്യൂഡ് സീൻസും സ്നൈഡർ കട്ടിൽ ഉണ്ടാവുമെന്ന് സ്നൈഡർ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആൻഡ് ഇവിടുത്തെ വി ും സി ജി വർക്കും പൊളിയായിട്ടുണ്ട് സ്റ്റെപ്പൻ ഉൾഫിന്റെ ആ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ പുള്ളിയുടെ ബോൾഡ്നസും ഇന്റഗ്രിറ്റിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തുടർന്ന് തെമിസ്ക്രിയിലെ കുറച്ച് സീക്വൻസുകൾ നമുക്ക് കാണാം ഇവിടെയും മെയിൻ ആയിട്ട് പറയാനുള്ളത് സ്റ്റെപ്പൻ ഉൾഫിനെ കുറിച്ചാണ് പുള്ളിയുടെ ബാറ്റ്ലാക്സിന്റെ ആഘാതത്തിൽ ഭൂമി പൊളിയുന്നതും അതിൽ നിന്ന് ലൈറ്റ് പ്രവഹിക്കുന്നതും ആമസോണിയിൽസിൽ നിന്ന് രക്തം ചെന്നതുമൊക്കെ പൊളി സീൻസ് ആണ് ആ സ്ഥാനത്ത് തിയേറ്ററിക്കൽ കട്ടിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ ആൻഡ് ഈ ഷോട്ടുകളിൽ സ്റ്റെപ്പൻ ഉൾഫ് പറയുന്നത് കേൾക്കാം മൈ ലോട്ട് ദിസ് വേൾഡ് വിൽ എന്ന് നൗ ഈ രണ്ട് ഡയലോഗുകളും ഒപ്പം ഉള്ളതായിക്കൊള്ളണമെന്നില്ല എന്നിരുന്നാലും അത് ഉണ്ടാക്കുന്ന എഫക്റ്റ് ചില്ലറയല്ല നെക്സ്റ്റ് നമ്മുടെ ബ്രൂസ് വെയിൻ ആർത്തെണ്ണ റിക്രൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഷോട്ടും പിന്നെ ജസ്റ്റിസ് ലീഗിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ട ഡയാനയുടെ സീക്വൻസിൻ്റെ ഒരു ഭാഗവും കാണാം എന്നാൽ ഇവിടെ നമുക്ക് തിയേറ്ററിക്കൽ കട്ടിൽ നിന്നും ചില വ്യത്യാസങ്ങൾ കാണാം അതായത് ഡയാനയുടെ ബ്രേസ്ലെറ്റിൽ നിന്നുള്ള ഫോഴ്സ് മൂലമാണെന്ന് തോന്നുന്നു ഒരു ബിഗ് എക്സ്പ്ലോഷൻ തന്നെ നടക്കുന്നുണ്ട് ആ ടെററിസ്റ്റിന്റെ കാര്യം തീരുമാനമായെന്ന് ചുരുക്കം ഓർ നമ്മൾ കാണാത്ത വേറെ വല്ല സീക്വൻസുകളും ഇതിനിടയിൽ ഉണ്ടാവും ഇനിവേ ശേഷം അറ്റ്ലാന്റിസിലെ ഒന്ന് രണ്ട് ഷോട്ട്സാണ് മദർ ബോക്സ് എടുക്കാൻ വന്ന സ്റ്റെപ്പൻ ഉൾഫിനെ ആർത്തറത്തെടുക്കാൻ ശ്രമിക്കുന്നത് നമുക്കിവിടെ കാണാം ഈ സീക്വൻസിലും ഒരുപാട് വ്യത്യാസങ്ങൾ കാണുമായിരിക്കും തൊട്ടടുത്ത് നമ്മുടെ സൈബോർഗിന്റെ ഷോട്ട് കാണാം ഇവിടെ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് നൈറ്റ്മെയർ ടൈമിലാണെന്നാണ് തോന്നുന്നത് ബാറ്റ്മാൻ്റെ കൂടെ ഈ ഒരു സീക്വൻസുകളിൽ സൈബോർഗും ഉണ്ടായിരിക്കുമെന്നത് ഈ ഒരു ട്രെയിലറിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവുന്നതാണ് ഈ സീനിൽ ആര് നേരിടാനാണ് സൈബോർഗ് റെഡിയായി നിൽക്കുന്നത് എന്ന് വ്യക്തമല്ല എന്നാൽ പുള്ളിക്ക് മൂന്നാമത് ഒരു കൈ കൂടെ ഇതിലുണ്ട് അതിലാണെങ്കിൽ ഒരു ബ്രീഫ് കേസും കാണാം ഇതിനകത്ത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ല മേ ബി ആ ഷോൾഡർ കണ്ണിന്റെ ഉണ്ടേ ഓർ വല്ല അമൂല്യമായ വസ്തുവുമായിരിക്കും ശേഷം നമുക്ക് സൂപ്പർമാൻ്റെ റിസ്രക്ഷന് ശേഷമുള്ള ഫ്ലാഷിന്റെ ഒരു ഷോട്ട് കാണാൻ സാധിക്കും തിയേറ്ററിക്കൽ കട്ടിൽ രാവിലെയാണ് ഈ സീൻ നടക്കുന്നതെങ്കിലും സ്നൈഡർ കട്ടിൽ അതിനും കുറച്ച് സമയം മുമ്പാണ് ഈ സീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ശേഷം മൂവിയുടെ ഫൈനൽ ബാറ്റിൻ്റെ കുറച്ച് സീൻസും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത് ഈ ഒരു ഷോട്ടാണ് ഇവിടെ സ്റ്റെപ്പൻ ഉൾഫിന് ബ്ലൂ കളറിലുള്ള ഐസ് ആണ് കാണിക്കുന്നത് പുള്ളിയെ നേരിടുന്ന അക്വാമാനയും നമുക്കിവിടെ കാണാം പിന്നെ ഇവിടെയുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ആൽഫ്രഡിന്റെ കമൻട്രി തന്നെയാണ് പാഞ്ഞു വരുന്ന കാളയെ വീഴ്ത്താനാവില്ലെങ്കിൽ അതിനു നേരെ ചുവന്ന തുണി വീശരുതെന്ന് ഒഫ്കോഴ്സ് സ്റ്റെപ്പൻ വോൾഫിന്റെ ത്രെറ്റിനെയും സൂപ്പർമാനെയും ആണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ആ സമയത്ത് സൂപ്പർമാന്റെ ഒരു ഹോളോഗ്രാമും നമുക്ക് കാണാൻ സാധിക്കും മേ ബി സ്റ്റെപ്പൻ തോൽപ്പിക്കാൻ സൂപ്പർമാനെ റിസറക്റ്റ് ചെയ്യണമെന്നുള്ള ബ്രൂസിന്റെ പ്ലാനിനെ കുറിച്ചായിരിക്കാം ആൽഫ്രഡ് ഇവിടെ പറയുന്നത് അതിന്റെ തുടർച്ചയായി മെട്രോപോളിസിന്റെ ഷോട്ടും സൂപ്പർമാന്റെ മരണത്തിനോട് ഗേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കറുത്ത വലിയ തുണിയും കാണാം മേ ബി ഈ ഒരു സീക്വൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റെപ്പൻ വോൾഫിനെ തോൽപ്പിക്കാൻ ചുവന്ന ഗെയ്പ്പല്ല മറിച്ച് കറുത്ത ഗെയ്പാണ് വേണ്ടത് എന്നായിക്കൂടെ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് സീസണിൽ ആ ഏഷ്യന്റ് ഇൻവേഷൻ നമുക്ക് കാണാം യൂക്സാസ് തന്റെ ആയുധം കൊണ്ട് ഭൂമിയിൽ ആഞ്ഞടിക്കുന്നതും അതിന്റെ തുടർച്ചയെന്ന പോലെ ഭൂമി ഇളകിമറിഞ്ഞ് ഒരു ഷോക്ക് വേ ഉണ്ടാവുന്നതായും കാണിച്ചിരിക്കുന്നു ആൻഡ് ബേബി ആണ് ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ ദെൻ ക്ലാർക്കിന്റെ റിസ്രക്ഷന്റെ ഒരു ഷോട്ടിന് ശേഷം നമ്മുടെ വിക്ടർ സ്റ്റോൺ കൈകൾ കൊണ്ട് എന്തിനോ തടയുന്ന ഓർ നിയന്ത്രിക്കുന്ന ഒരു സീൻ കാണാം ഇതിന്റെ ബാക്കിയെന്ന് തോന്നിക്കുന്ന ഒരു ഷോട്ട് ടീസറിലും നമ്മൾ കണ്ടിരുന്നു പെർസ്യൂമബിളി സൈബോർഗിന്റെ മൈൻഡ് സെറ്റിൽ നടക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത് വല്ല ഹാക്കിങ്ങോ മറ്റോ ചെയ്യുമ്പോൾ അപ്പോൾ ഇത്തരത്തിലൊരു പേഴ്സോണിഫിക്കേഷൻ ഇവിടെ കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അതിനുശേഷം എടുത്തു പറയാനുള്ളത് ഈയൊരു സീനാണ് ഒരു കറപകടത്തിൽ നിന്നും ഐറിസ് വെസ്റ്റിനെ രക്ഷിക്കുന്ന ബാരിയെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇതൊന്നും തിയേറ്റർ കലിസിൽ ഉണ്ടായിരുന്നില്ല ഈവൻ ഐറിസ് പോലും ആൻഡ് ഈ ഒരു സീനിലെ വി എഫ് എക്സും ഡീറ്റെയിൽ അടിപൊളി തന്നെയാണ് ഇത്തരത്തിൽ ഫ്ലാഷ് ടൈമിനോട് സിമിലറായ പല സീക്വൻസുകളും മൂവിയിൽ നമ്മൾ കണ്ടേക്കാം ശേഷം ബ്രൂസ്വേനിന്റെയും ബാറ്റ്മാന്റെയും ചില ഷോർട്സ് ആണ് ഫൈനൽ ബാറ്റലിൽ പാരാഡീമൺസിനെതിരെ ശക്തമായി തന്നെ പോരാടുന്ന ഒരു ബാറ്റ്മാനെയായിരിക്കും നമ്മൾ ഇതിൽ കാണുക ആൻഡ് അടുത്തതെന്ന് പറയുന്നത് ഒരു മാരക സീൻ തന്നെയാണ് സൂപ്പർമാൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് വേർഷൻ ടു എന്ന് ഇതിനെ വേണമെങ്കിൽ വിളിക്കാം ഉയർത്തെഴുന്നേറ്റ് വന്ന ശേഷം തന്റെ ശക്തികളെ തിരിച്ചറിഞ്ഞ് ബ്ലാക്ക് സൂട്ടിൽ കാലിൽ പറന്നുയർന്ന സീനാണിത് ഡി സിയുവിൽ തന്നെ ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു സീക്വൻസ് ആണ് മാൻ ഓഫ് സ്റ്റീലിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് അതുകൊണ്ട് തന്നെ അതിനെ മിറർ ചെയ്യിക്കുന്ന ഓർ മിമിക് ചെയ്യിക്കുന്ന ഒരു സീക്വൻസ് ആണ് സാക്സ് സ്നേഡർ സ്നേഡർ കട്ടിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് സൂപ്പർമാന്റെ ഗ്രാവിറ്റി മാനിപ്പുലേഷൻ കാരണം ആ കല്ലുകൾ പറന്നുയരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ട് അതിൻ്റെ കൂടെ ഹാൻഡ് സിമ്മറിൻ്റെ മാന്ത്രികതയും കൂടെ ചേർന്നപ്പോൾ നമുക്ക് ലഭിച്ചത് ഒരു മാസ്റ്റർ പീസ് തന്നെയായിരുന്നു സോ അതിനോടൊക്കെ ഒരു സീൻ കട്ടിൽ കാണാൻ കഴിഞ്ഞാൽ വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെ ആയിരിക്കും അത് ഓൾസോ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ജോനാഥൻ കെ ഡയലോഗ്സ് ആണ് കേൾക്കുന്നത് നിന്നെ ഇങ്ങോട്ട് അയച്ചതിന് ഒരു കാരണമുണ്ട് ഇനി നിൻ്റെ മുഴുവൻ ജീവിതം എടുത്താലും അത് എന്തിനാണെന്ന് നീ കണ്ടെത്തണമെന്നാണ് പുള്ളി പറയുന്നത് ഡി സി യു ലെ സൂപ്പർമാന്റെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു കോട്ട് തന്നെയാണിത് സൂപ്പർമാൻ എന്ത് ചെയ്യുന്ന തിനനുസരിച്ചാണ് കഥയുടെ ഗതി നിശ്ചയിക്കപ്പെടുന്നത് അതിലൊന്ന് ഹോപ്പ് നശിച്ച നൈറ്റ്മേർ ടൈമിലേക്കും മറ്റൊന്ന് ഹോപ്പ് നിറഞ്ഞ ഒരു ബെറ്റർ ടൈമിലേക്കുമാണ് പോവുക ഇതിന് ഇടയിലുള്ള കോൺഫ്ലിക്ട് തന്നെയാണ് സ്റ്റാൻഡർ കട്ടിന്റെ കോർ പിന്നെ ഇവിടെ പറയാനുള്ളത് നമ്മുടെ സൂപ്പർമാന്റെ ബ്ലാക്ക് സൂട്ടിനെ കുറിച്ചാണ് റെസറക്ഷൻ ശേഷം പുള്ളി ഈ മൂവിയിൽ ഈ ഒരു സൂട്ടാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ജാക്ക് ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് ശക്തി റീഗെയിൻ ചെയ്യാനാണ് ക്ലർക്ക് ഈ സൂട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മുടെ സ്പെക്കുലേഷൻ പ്ലസ് ഇറ്റ് ലുക്സ് സൂപ്പർ കൂൾ ദെൻ ചില റാൻഡം ഷോട്ടുകളാണ് പറന്നുയുന്ന സൈബോർഗ് തെമിസ് നൈറ്റ് ടോളറിനെ അറ്റാക്ക് ചെയ്യുന്ന സ്റ്റെപ്പൻ വുൾഫ് ഹെൻറി അലനെ വിസിറ്റ് ചെയ്യുന്ന ബാരി എന്നിവ കൂടാതെ ബാറ്റ് ടാങ്കിന്റെ മുകളിൽ നിൽക്കുന്ന ബാറ്റ്മാനെയും നമുക്ക് കാണാം നൗ ഇതിന്റെ ഒഫീഷ്യൽ നെയിം ബാറ്റ് ടാങ്ക് എന്നല്ല ടാങ് ഇതിനെ വിളിക്കുന്നത് വാർ മെഷീൻ എന്നാണ് ഡിസൈൻ കണ്ടിട്ട് ഫ്രാങ്ക് മില്ലറുടെ ഡാർക്ക് നൈറ്റ് റിട്ടേൺസിലെ ബാറ്റ് മൊബൈലിൽ നിന്നും ഇൻസ്പയർ ആയിട്ടുള്ള ഒന്നാണെന്ന് തോന്നുന്നു നമ്മുടെ ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ മെയിൻലി ഈ ഒരു കോമിക്കിൽ നിന്നും ഇൻസ്പിറേഷൻ എടുത്തിരുന്നല്ലോ സോ ഫിലിമിൽ എപ്പോഴാണ് ഈ ഒരു വാർ മെഷീനെ കാണിക്കുക എന്ന് ഉറപ്പൊന്നുമില്ല ഫൈനൽ ബാറ്റിലാണെങ്കിൽ പൊളിക്കും അടുത്തൊരു ഷോട്ടിൽ മദർ ബോക്സിനെ യൂണിറ്റിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കും സൈബോർഗിനെ കാണിക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരു പവർ ചാർജ് ഉണ്ടാവുകയും പുള്ളി ചെയ്യുന്നു സൈബോർഗിന്റെ തലയുടെ ക്ലോസപ്പും പിന്നിൽ പുള്ളിക്ക് നേരെ പാഞ്ഞു വരുന്ന ബാരിയെയും കാണാം ഇയർ സീക്വൻസിന്റെ ശരിയായ അർത്ഥം എന്താണെന്ന് നേരത്തെ നമ്മൾ കണ്ട യൂണിറ്റി സെപ്പറേഷൻ സീനിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് ഇത് തോന്നുന്നത് അങ്ങനെയെങ്കിൽ സീക്വൻസ് ആകാം ഇത് അഥവാ സൈബോർഗ് സ്വയം മദർ ബോക്സിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അപകടം നടക്കുന്നുണ്ടാവും അപ്പൊ അതിനെ തടയാൻ ബാരി ടൈം ട്രാവൽ ചെയ്ത് വന്നതാകും ഞാനിങ്ങനെ പറയാൻ കാരണം തുടർന്നുള്ള ചില ഷോട്ടുകളിൽ ബാരി ആ ഒരു സിറ്റിയിലൂടെ ഓടുന്നതും കൂടെ ഒരു വലിയ ബിഗ് ബാങ് പോലിയോ മറ്റോ തോന്നിക്കുന്ന എക്സ്പ്ലോഷൻ റിവേഴ്സ് ആവുന്നത് പോലെയും കാണിച്ചിട്ടുണ്ട് അഗൈൻ ഇതൊരു തിയറി മാത്രമാണ് കേട്ടോ ദെൻ പിന്നെയുള്ള ചില ഷോട്ടുകളിൽ സ്റ്റെപ്പനോൾഫ് മദർ ബോക്സ് എടുക്കുന്നതും റീബോൺ ക്ലാർക്ക് അമ്മയെയും ലൂയിസിനെയും കെട്ടിപ്പിടിക്കുന്നതും ഫൈനൽ ഫൈറ്റിലെ ചില സീൻസും ഒക്കെ നമുക്ക് കാണാം ദെൻ സൂപ്പർമാൻ ഒഴികെയുള്ള ജസ്റ്റിസ് ലീഗ് മെമ്പേഴ്സിന്റെയും ഒരു ലൈൻ അപ് ഷോട്ട് കാണിക്കുന്നുണ്ട് ശേഷം വീണ്ടും യൂക്സാസിന്റെ ഫസ്റ്റ് ഇൻവേഷനിലെ സീൻസ് കാണാം തിയേറ്ററിക്കൽ കട്ടിൽ കാണാത്ത കിങ് അറ്റ്ലാന്റിയൊക്കെ ചില ഷോട്ട്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഈ ഒരു വാറന്റെ യും ക്ലിയറർ പിക്ചർ സ്നേഡർ കട്ടിൽ നമുക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു സീക്വൻസിൽ പറയുന്നുണ്ട് ദേ സെറ്റ് ദ ഏജ് ഓഫ് ഹീറോസ് വുഡ് നെവർ കം അതിനുശേഷം ചില കംപ്ലീറ്റ് വിഷവൽ പ്ലസ് ആക്ഷൻ ആക്ട് ഷോർട്സ് ആണ് നമ്മൾ കാണുന്നത് ബാറ്റ്മാൻ സ്വിംഗ് ചെയ്ത് ഒരു ഇടിച്ചിടുന്നു ഇടുന്നു അക്കോമാൻ ഫയർ ചെയ്ത് ചാടിയുമായിരുന്നു നമ്മുടെ വണ്ടർ വുമൺ ഓമാൻഫിന്റെ തലക്കും ഇതേ കൂടെ ഡൈവ് ചെയ്യുന്നു സൈബോർ തന്റെ ഇരുവശവും ബ്ലാസ്റ്റ് ചെയ്ത് കുതിച്ചു പറക്കുന്നു ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് സീൻ നമ്മുടെ ബ്ലാക്ക് സൂട്ട് സൂപ്പർമാൻ ആരെയോ ഓർ എന്തിനെയോ ആഞ്ഞടിച്ച ശേഷം തന്റെ ഹീറ്റ് വിഷൻ യൂസ് ുന്നു ഈ ഒരു സീൻ ടോട്ടൽ മരണമാസാണ് എന്നാൽ ചില സ്പെഷ്യൽ ഡീറ്റെയിൽസും ഉണ്ട് ഒന്നാമത്തെ കാര്യം ഇത് ഫൈനൽ ബാറ്റിലെ സീക്വൻസ് ആണ് ഇതിന് മുമ്പത്തെ ഷോട്ടുകളെ പോലെ തന്നെ പിന്നെ ഇവിടെ സൂപ്പർമാൻ പുറകിലായി ബ്ലൂ കളറിൽ എന്തോ ഉണ്ട് മോസ്റ്റ് പ്രോബ്ലി ഒരു ബൂം ട്യൂബ് ആകാം എന്നാൽ അത് ആർക്കു വേണ്ടിയുള്ളതാണെന്ന് കണ്ടറിയാം ഓൾസോ ഇവിടെ സൂപ്പർമാൻ ആദ്യത്തെ ഇടി ഇടിക്കുമ്പോൾ ആകെ ലൈറ്റ് അപ്പ് ആവുന്നുണ്ട് ഒരാളെ ഇടിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രകാശം വരുമോ എന്ന് എനിക്ക് അറിയില്ല ഇനി വല്ല ഒബ്ജക്റ്റുമാണെങ്കിൽ വന്നേക്കാം ഓർ ചിലപ്പോൾ ആ ബൂം ട്യൂബിൽ നിന്നും വന്നത് സൂപ്പർമാൻ തന്നെയാകാം ആ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ആഘാതമാകാം വെളിച്ചമായി നമുക്ക് തോന്നുന്നത് ആൻഡ് ആ ഹീറ്റ് വിഷം കൂടെ കാണുമ്പോഴേക്കും ഒരു വല്ലാത്ത ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ ഒരു സീനിനു ശേഷം നേരത്തെ ഡയാനിയുമായുള്ള കോൺവെർസേഷൻ ബ്രൂസ് തുടരുകയാണ് ഏജ് ഓഫ് ഹീറോസ് വീണ്ടും വരും വന്നേ പറ്റൂ എന്ന് ഇവിടെ പറയുന്ന ഏജ് ഓഫ് ഹീറോസിനെ സ്നേഡർ സ്നേഡർക്കെട്ടുമായി കമ്പയർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അക്യുറേറ്റ് തന്നെയാണ് ശേഷം സാക്സ്നൈഡേഴ്സ് ജസ്റ്റിസ് ലീഗ് എന്ന ടൈറ്റിൽ കാർഡ് ദൃശ്യമാവുകയാണ് ആൻഡ് ഇനിയാണ് ഈ ട്രെയിലറിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് സ്പെഷ്യൽ സീക്വൻസ് നമ്മളിവിടെ കാണുന്നത് സാക്ഷാൽ ജെറഡ് ലിറ്റോയുടെ ജോക്കറിനെയാണ് മാത്രമല്ല ഇവിടെ ഇദ്ദേഹം പറയുന്ന വി ലീവ് ഇൻ എ സൊസൈറ്റി എന്ന് തുടങ്ങുന്ന ഡയലോഗും പോളിയാണ് ചിലർക്കെങ്കിലും അത് കേട്ടപ്പം മനസ്സിലായി കാണും അതായത് കുറേ കാലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്ന ഒരു മീമായിരുന്നു വി ലിവ് ഇൻ എ സൊസൈറ്റി മെയിൻലി ജോക്കറിനെ ഫീച്ചർ ചെയ്തുകൊണ്ടായിരുന്നു ഇത് പ്രചരിച്ചിരുന്നത് നിങ്ങളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും വി ഇൻ എ സൊസൈറ്റി എന്ന് എഴുതിയിട്ട് ജോക്കറിൻ്റെ പടവും കൊടുത്ത് ഇന്നത്തെ സൊസൈറ്റിയിൽ ഓർ പോപ്പ് കൾച്ചറിൽ റെലവന്റ് ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് പറയും ജോക്കറുമായി വലിയ ബന്ധമുണ്ടായിട്ടോന്നുമല്ല മറിച്ച് സൊസൈറ്റിയിലെ ആ ഒരു ക്രമക്കേടിനെയൊക്കെ സൂചിപ്പിക്കാൻ ഇതിലും വലിയൊരു സിംബല് വേറെ ഇല്ലല്ലോ സോ അത്തരത്തിലൊന്നിനോടുള്ള ട്രിബ്യൂട്ടാണ് മോസ്റ്റ് പ്രോബ്ബലി റീഷൂട്ട്സിന്റെ ഭാഗമായി എടുത്ത ഒരു സീൻ തന്നെയാകും ഇത് സോ ഈ ഒരു സീൻ നടക്കുന്നത് ആൻഡ് അവിടുത്തെ ജോക്കർ സൂയിസൈഡ് സ്ക്വാഡിൽ കണ്ടതിനേക്കാൾ വളരെ ഡിഫറന്റ് ആണ് മുടിയൊക്കെ നീട്ടി മുഖത്തെ ടാറ്റു ഒന്നും ഇല്ലാത്ത മേക്കപ്പ് ഒക്കെ ഹീത്ലജറിന്റെ ജോക്കറിനേതുപോലെ തോന്നിപ്പിക്കുന്ന ഒരു ജോക്കർ ആൻഡ് ഇവിടെ ഇട്ടിരിക്കുന്നത് ഒരു സ്വാട്ട് നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ജോക്കർ കൊന്ന ഉദ്യോഗസ്ഥരുടെ ബാഡ്ജുകൾ കൊണ്ട് അലങ്കരിച്ച ഒരു യൂണിഫോമാവും ഇത് ഇതല്ലാതെ മറ്റൊരു വേഷത്തിലും നമ്മൾ ജോക്കറിനെ കാണും എന്നാൽ അത് ട്രെയിലറിൽ കാണിച്ചിട്ടില്ല ഓൾസോ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം മീം സെന്റൻസിന്റെ ബാക്കിയായി ജോക്കർ പറയുന്ന ഡയലോഗ് ആണ് വെർ ഹോണർ മെമ്മറി എന്ന് ഹോണർ എന്ന് പറയുന്ന സാധനം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു ക്യാരക്ടറാണ് അത് പറയുന്നത് എന്ന് ഓർക്കണം പോരാത്തതിന് റോബിനെ ഇൻവോൾവ് ചെയ്യിക്കുന്ന ബാറ്റ്മാനെയും ജോക്കറിന്റെയും ആർ റൈറ്റഡ് ഹിസ്റ്ററിയെ കുറിച്ചും ഈ മൂവിയിൽ പ്രതിപാദിക്കുന്നുണ്ടാവും അപ്പോ ഈ ഒരു ട്രെയിലറോടനീളം ഇത്തരത്തിൽ ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഡയലോഗുകളാണ് സ്നൈഡർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവയൊക്കെ തന്നെ ഈ ഒരു മൂവിയെ ഗ്രേറ്റ് ആക്കുന്നതിൽ ഒരു വലിയ പങ്ക് തന്നെ വഹിക്കുമെന്നതിൽ സംശയമില്ല ദീനിൽ ബാറ്റ്മാനെയും പുള്ളിക്ക് പുറകിലായി സൈബോർഗിനെയും നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു നൈറ്റ്മെയർ ട്രെയിനില് ബ്രൂസും സൈബോർഗും ഒന്നിച്ചായിരിക്കുമെന്ന് ആൻഡ് ഇവിടെ എന്ത് വേഷമാണ് സൈബോർഗ് ഇട്ടേക്കുന്നതെന്ന് വ്യക്തമല്ല കണ്ടിട്ടൊരു ജാക്കറ്റ് പോലെയൊക്കെ തോന്നുന്നുണ്ട് ഓൾസോ ഫൈനലി തന്റെ ആ ഡയലോഗ് ഡെലിവറിക്ക് ശേഷം ബാറ്റ്മാൻ എന്ന് വിളിച്ച് തിരിഞ്ഞു നോക്കുന്ന ജോക്കറിൽ ജോക്കറിൽഡ്സ് ജസ്റ്റിസ് ലീഗിന്റെ ഒഫീഷ്യൽ ട്രെയിലർ അവസാനിക്കുകയാണ് ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ ഒരു മാരക മരണമാസ് ഐറ്റം തന്നെയായിരുന്നു ഈ ട്രെയിലർ സ്നൈഡർ നമ്മുടെ പ്രതീക്ഷിക്കും ഹൈപ്പിനും ഒക്കെ എത്രയോ മുകളിൽ നിൽക്കുന്ന ഒരു ഐറ്റമാണ് കാഴ്ചവെക്കാൻ പോകുന്നതെന്ന് ഇതോടെ വെളിവാക്കി കഴിഞ്ഞു അത്രയ്ക്ക് നല്ല വിഷുവൽ ട്രീറ്റ് തന്നെയായിരുന്നു ഈ ട്രെയിലർ ഫിലിമിന്റെ ഗതിയെക്കുറിച്ചും ടോണിനെ കുറിച്ചുമുള്ള ഒരു ഏകദേശ ധാരണ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ ഗൈസ് ഇത്രയുമായിരുന്നു ഈ ഒരു ട്രെയിലറിന്റെ ബ്രേക്ക്ഡൌണ്ടിൽ എനിക്ക് പറയാനുണ്ടായിരുന്നത് അടുത്ത മാസം പതിനെട്ടിന് ഫാൻസിന്റെ ത്തെ കാത്തിരിപ്പിനും കാഹളങ്ങൾക്കും വിരാമം വിട്ട് സാക്സ് ജസ്റ്റിസ് ലീഗ് പുറത്തിറങ്ങുകയാണ് അതും ആറേറ്റഡ് ആയി എച്ച് ബി മാക്സ് ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ മെത്തഡാണ് ഡബ്ല്യൂബി സ്വീകരിക്കുക എന്ന് അറിയില്ല എങ്ങനെയായാലും ഇതൊന്ന് കണ്ടാൽ എന്ന് തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം കാരണം ഇത് ഫാൻസ് നേടിയെടുത്ത വിജയമാണ് അപ്പോൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് സ്നാഡർ കട്ടിന്റെ ബാക്കിയായി സ്നാഡർ വേഴ്സിനെ ഡബ്ല്യുബി പുനസ്ഥാപിക്കുമോ ഇതിലെ വിഷ്വൽസിനെ കുറിച്ചും മറ്റുമൊക്കെയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫാൻ തിയറികളും താഴെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരിക്കും ദിസ് ഇസ് സുദേവ് കൃഷ്ണൻ സൈനിങ് ഔട്ട്